മ്യാൻമാറുമായുള്ള എല്ലാ ഉന്നതതല ബന്ധങ്ങളും ന്യൂസിലൻഡ് ഉപേക്ഷിക്കുന്നു. മ്യാൻമാർ സൈനിക തലവന്മാരെ രാജ്യത്തേക്ക് കയറ്റില്ല. അട്ടിമറിയിലൂടെ ഭരണം പിടിച്ച മ്യാൻമാർ സൈന്യത്തെ വരിഞ്ഞു മുറുക്കി ന്യൂസിലൻഡ്. ഇതോടെ മ്യാൻമാർ സൈന്യത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച ആദ്യ രാജ്യമാകുന്നു ന്യൂസിലൻഡ്. പ്രധാനമന്ത്രി ജസീന്ത മാർണർ തന്നെയാണ് ലോകത്തോട് ഇക്കാര്യങ്ങൾ തുറന്നടിച്ചത്. ജസീന്തയുടെ നടപടിയെ പ്രോത്സാഹിപ്പിച്ച് ലോകരാജ്യങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു. അട്ടിമറിയിലൂടെ ഭരണം പിടിച്ച മ്യാൻമാർ സൈന്യ തലവന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി അവരെ അന്താരാഷ്ട്ര സമൂഹത്തിലും ഒറ്റപ്പെടുത്തുകയാണ്. ഭരണം പിടിച്ചാലും രാജ്യങ്ങളുടെ സഹായമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ പട്ടാളത്തിനാകില്ല. അതും കൊറോണ വീണ്ടും രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ന്യൂസിലൻഡിന്റെ പാത പിന്തുടർന്ന മറ്റു രാജ്യങ്ങളും എത്തിയാൽ മ്യാൻമാറിലെ പട്ടാള ഭരണകൂടം പരുങ്ങലിലാകും. ഓങ് സാൻ സുചിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സർക്കാരിനെ അട്ടിമറിച്ച് പട്ടാളം ഭരണം പിടിച്ചെടുത്ത പശ്ചാത്തലത്തിലാണ് ന്യൂസിലൻഡ് ഇടഞ്ഞിരിക്കുന്നത്. മ്യാൻമാറിലെ സൈനിക ഭരണകൂടത്തിന് യാതൊരു സഹായവും നൽകില്ലെന്നും സൈനിക മേധാവികൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയെന്നും ജസീന്ത പറഞ്ഞു. മ്യാൻമാറിന് നൽകുന്ന സാമ്പത്തിക സഹായം സൈനിക ഭരണകൂടത്തിന് സഹായകരമാകുന്ന വിധത്തിൽ ആയിരിക്കില്ല എന്നും ഉറപ്പുവരുത്തും. 30 ദശലക്ഷം US ഡോളറാണ് 2018 മുതൽ 2021 വരെ മ്യാൻമാറിന് ന്യൂസിലൻഡ് അനുവദിച്ചിരുന്നത്. സുചി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും തടവിൽ നിന്ന് മോചിപ്പിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ പട്ടാളം തയ്യാറാകണമെന്നും ജസീന്ത ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1962 മോചിതമായ മ്യാൻമാർ 2010 മുതൽ ഒരു പതിറ്റാണ്ട് ഭാഗിക ജനാധിപത്യത്തിന്റെ ഭാഗമായി ശേഷമാണ് വീണ്ടും പട്ടാള ഭരണം പിടിച്ചെടുക്കുന്നത്. സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ച പട്ടാളം രാജ്യത്തെ ഇന്റർനെറ്റ് നിരോധിച്ചു. സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചിട്ടും പ്രതിഷേധം ശക്തമാകുന്നത് തടയുന്നതിനാണ് ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായി നിരോധിച്ചത്. മൊബൈൽ ഫോണുകളുടെ പ്രവർത്തനം സുഗമമല്ല. ലാൻഡ് ഫോണുകളും പലയിടത്തും ലഭ്യമല്ല. അട്ടിമറി നടന്ന February 1 മുതൽ സുചിയും പ്രസിഡന്റ് വിൻമിന്റും വീട്ടു തടങ്കലിലാണ്. ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് UN പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കാര്യമായ പുരോഗതിയുമില്ല. സുചിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഓസ്ട്രേലിയൻ പൗരൻ ഷോൺ ടൗണലിനെയും തടവിലാക്കി. ഇതിൽ മ്യാൻമാർ അംബാസിഡറെ വിളിച്ചു വരുത്തി ഓസ്ട്രേലിയ പ്രതിഷേധം അറിയിച്ചു. ഇതിനിടെ മ്യാൻമാറിൽ പട്ടാള ഭരണത്തിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ഞായറാഴ്ച യാങ്കൂണിലും മറ്റൊരു പ്രധാന നഗരമായ മണ്ടാലയിലും നടന്ന പ്രതിഷേധ മാർച്ചിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ പൊതുവെ സമാധാനപരമായിരുന്നു. യാങ്കോൺ സിറ്റി ഹാളിൽ പ്രതിഷേധക്കാർ പോലീസിന് പൂക്കൾ സമ്മാനിക്കുകയും ചെയ്തു. യാങ്കോൺ സർവകലാശാലയ്ക്കടുത്ത് 2000 തൊഴിലാളികളും വിദ്യാർത്ഥികളുമാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. സൈന്യം തടവിലാക്കിയ നേതാവ് ആങ് സാൻ സുചി, പ്രസിഡന്റ് വിൻമെന്റ് എന്നിവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന മാർച്ച് സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ പോലീസ് തടഞ്ഞുവെച്ചു. ഓങ് സാൻ സുചിയെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി അധ്യാപകരും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി. ആരോഗ്യ പ്രവർത്തകർ തുടക്കമിട്ട അട്ടിമറി വിരുദ്ധ നിസ്സഹകരണ സമരത്തിന് NLD ഔദ്യോഗികമായി പിന്തുണയും പ്രഖ്യാപിച്ചു. രാജ്യത്തെ സൈനിക അട്ടിമറിയിൽ അന്താരാഷ്ട്ര തലത്തിലും പ്രതിഷേധം വ്യാപകമാണ്. അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നിപ്പിക്കാനും സൈനിക അട്ടിമറിയിൽ നിന്ന് മ്യാൻമാറിനെ മോചിപ്പിക്കാനും ആവുന്നതെല്ലാം ചെയ്യുമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് പറഞ്ഞിട്ടുണ്ട്. മ്യാൻമാറിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും ജനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രതിഷേധിക്കാനുള്ള അവസരം ഒരുക്കണമെന്നും ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും US നയതന്ത്ര കാര്യാലയം സൈനിക നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ശനിയാഴ്ച ജനം തെരുവിലിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ സൈനിക ഭരണകൂടം സാമൂഹിക മാധ്യമങ്ങളും ഇന്റർനെറ്റ് ബന്ധവും വിച്ഛേദിക്കുകയായിരുന്നു. മ്യാൻമാറിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ സഖ്യകക്ഷികളുമായി ആലോചിച്ച് ശ്രമങ്ങൾ തുടങ്ങിയതായി US പ്രസിഡന്റ് ജോ ബൈഡനും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പട്ടാള ഭരണകൂടം വഴങ്ങിയില്ലെങ്കിൽ കനത്ത ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാൻ നേതൃത്വവുമായി ബൈഡൻ ഫോണിൽ സംഭാഷണവും നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.